നമസ്കാരം. രാജ്യം മുഴുവൻ മാത്രമല്ല ലോകം മുഴുവൻ ആരാധകരുള്ള അഭിമാനിക്കുന്ന ആദരിക്കുന്ന ഒരു നേതാവാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നാൽ ഇവരുടെയൊക്കെ ആരാധന എത്രത്തോളമുണ്ട്? എന്തായാലും ഫഹീം നസീർ ഷായോളം വരില്ലെന്നത് ഉറപ്പു തന്നെയാണ്. കാശ്മീരിലെ ശ്രീനഗർ മുതൽ ദില്ലി വരെയുള്ള ഒരു യാത്രയ്ക്കാണ് നസീർ ഷാ ഒരുങ്ങുന്നത്. എന്നാൽ എന്തിനാണ് ഈ യാത്ര? പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയാണ് ഈ യാത്ര നടത്തുന്നത്. 815 കിലോമീറ്ററാണ് മോദിയെ കാണുന്നതിനായി നസീർ ഷാ താണ്ടുക. തൻ്റെ ഈ യാത്ര പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ നേടുമെന്നും അതിലൂടെ അദ്ദേഹത്തെ കാണാൻ സാധിക്കുമെന്നുമാണ് നസീർ ഷാ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയൊരു ആരാധകനാണ് താനെന്നാണ് നസീർ ഷാ പറയുന്നത്. 28-കാരനാണ് ഇദ്ദേഹം. ഒരു ഇലക്ട്രീഷ്യൻ കൂടിയാണ്. ശ്രീനഗറിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. മോദിയെ കാണാനുള്ള യാത്ര ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. 200 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഉധംപൂരിലെത്തിയതായി നസീർ ഷാ പറഞ്ഞു. ചെറിയ ഇടവേളകളെടുത്താണ് ഷായുടെ യാത്ര. 2 ദിവസം മുമ്പാണ് ഈ യാത്ര ആരംഭിച്ചത്. ശ്രീനഗറിലെ ഷാലിമാർ മേഖലയിലെ നിവാസിയാണ് ഇയാൾ. ഈ യാത്രയുടെ അവസാനം മോദിയെ കാണുക എന്ന തൻ്റെ ഏറ്റവും വലിയ സ്വപ്നവും ലക്ഷ്യവും സഫലമാക്കപ്പെടുമെന്നാണ് ഇയാൾ പ്രതീക്ഷിക്കുന്നത്. ഓരോ കാൽപാദം വയ്ക്കുമ്പോഴും മോദിയെ കാണുക എന്ന കാര്യം മാത്രമാണ് ഇയാളുടെ മനസ്സിലുള്ളത്. നേരത്തെയും നസീർ ഷാ പ്രധാനമന്ത്രിയെ കാണാനായി ശ്രമിച്ചിരുന്നു. എന്നാൽ ആ ശ്രമങ്ങളൊന്നും വിജയിച്ചിരുന്നില്ല. കഴിഞ്ഞ 4 വർഷമായി പ്രധാനമന്ത്രിയെ സോഷ്യൽ മീഡിയയിൽ ഇയാൾ പിന്തുടരുന്നുണ്ട്. മോദിയുടെ പ്രസംഗങ്ങളും നടപടികളും തൻ്റെ മനസ്സിനെ കീഴടക്കിയെന്നും ഹൃദയസ്പർശിയായിരുന്നുവെന്നും നസീർ ഷാ പറഞ്ഞു. ഒരിടത്ത് മോദി പ്രസംഗിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ പ്രാർത്ഥന കേട്ട ഉടനെ അദ്ദേഹം പ്രസംഗം നിർത്തി. ഇത് ജനങ്ങളെയാകെ അമ്പരപ്പിച്ചിരുന്നു. അത്തരം കാര്യങ്ങളാണ് തന്നെ മോദി ഭക്തനാക്കി മാറ്റിയതെന്നും ഇയാൾ പറയുന്നു. കഴിഞ്ഞ 2.5 വർഷത്തോളം പലതരത്തിൽ മോദിയെ കാണാനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തിയിരുന്നു. പ്രധാനമന്ത്രി കാശ്മീർ സന്ദർശനത്തിനായി വന്നപ്പോൾ വരെ ഈ ശ്രമങ്ങളെല്ലാം താൻ നടത്തിയതായും ഇയാൾ പറയുന്നു. എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ കാണാൻ അനുവദിച്ചില്ലെന്നും ഷാ വ്യക്തമാക്കി. ഇത്തവണ ആ മോഹം പോവണിയുമെന്നാണ് ഷാ പറയുന്നത്. അതേസമയം കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനെയും ഷാ പിന്തുണച്ചു. നിരവധി മാറ്റങ്ങൾ സംസ്ഥാനത്ത് കാണാനുണ്ട്. വിപ്ലവകരമായ മാറ്റങ്ങൾ തന്നെയാണ് മോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം കാശ്മീരിൽ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി എല്ലാ ശ്രദ്ധയും കാശ്മീരിന് നൽകുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങൾ കാശ്മീരിൽ നടക്കുന്നുണ്ടെന്നും ഷാ പറഞ്ഞു. താൻ മോദിയെ നേരിട്ട് കണ്ടാൽ വിദ്യാഭ്യാസമുണ്ടായിട്ടും തൊഴിലില്ലാതെ ഇരിക്കുന്ന യുവാക്കളെക്കുറിച്ചായിരിക്കും സംസാരിക്കുക. വ്യാവസായിക മേഖല കാശ്മീരിൽ വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമീനുസ്.